ഹായ്, അപ്പം നമ്മൾ LTEയുടെ ആർക്കിടെക്ചറാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അഡ്വാൻറ്റേജസ് വരെ. ഇനി ആർക്കിടെക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് മൂന്ന് സെക്ഷൻസാണുള്ളത്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു യൂസർ എക്യുപ്മെൻ്റ് ആണ്, യൂസറിൻ്റെ കയ്യിലുണ്ടാകുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്ന കമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ യു ട്രാൻ എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് ഇവോൾവ്ഡ് UMTS ടെറസ്ട്രിയൽ റേഡിയോ ആക്സസ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ഒരു സെക്ഷനാണ്. അത് ആക്സസ് നെറ്റ്വർക്കാണ്, അതായത് നമ്മുടെ കയ്യിലുള്ള ഡിവൈസിലേക്ക്, യൂസർ എക്യുപ്മെൻ്റ് എന്ന് പറയുന്ന മൊബൈൽ ഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഡിവൈസ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിവൈസിലേക്ക് ഈ നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യുന്ന സംഭവം, അതായത് നമ്മുടെ പേ സ്റ്റേഷൻ നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അടുത്തത് ഇവോൾവ്ഡ് പാക്കറ്റ് കോർ എന്ന് പറയുന്ന നമ്മുടെ കോർ കമ്മ്യൂണിക്കേഷൻ സ്വിച്ചിങ് സെൻറ്റർ പോലുള്ള ഒരു കോർ യൂണിറ്റ് ഉണ്ടാകും LTEയുന്ന്. അതാണ് നമ്മുടെ കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷനെ മോണിറ്റർ ചെയ്യുന്നതും കമ്മ്യൂണിക്കേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്കുകളിലേക്ക് സ്വിച്ച് ചെയ്യുന്നതുമൊക്കെ ചെയ്യുന്നത് ഈ ഇവോൾവ്ഡ് പാക്കറ്റ് കോർ EPC ആയിരിക്കും. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള മൂന്ന് കമ്പണൻസ് LTE നെറ്റ്വർക്കിൻ്റെ. അപ്പോൾ അതിൻ്റെ കണക്ഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ EU എന്ന് പറയുന്നത് നമ്മുടെ എൻഡ് യൂസറിൻ്റെ കയ്യിലുള്ള യൂസർ എക്യുപ്മെൻ്റ് ആണ്. യുന്ന് UE എന്നൊക്കെ കാണാറുണ്ട്. UU എന്ന് കാണുന്നത് അതിൻ്റെ ഇൻ്റർഫേസിംഗ് ആണ്. ഈ ഓരോ ലൈനുകളുടെ താഴെയൊക്കെ എഴുതി കാണിച്ചിട്ടുള്ളത് അതിൻ്റെ ഇൻ്റർഫേസുകളാണ്. രണ്ട് ടൈപ്പ് സിഗ്നൽസ് അവിടെ കാണിക്കുന്നുണ്ട്. ഒന്ന് സിഗ്നലും ഒന്ന് ട്രാഫിക്കും കാണിക്കുന്നുണ്ട്. ബോൾഡ് ലൈൻസ് എന്ന് പറയുന്ന ട്രാഫിക്കും ഡോട്ട് ലൈൻ എന്ന് പറയുന്ന സിഗ്നലായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ EPC വരെയുള്ള ഭാഗമാണ് നമ്മുടെ LTEയുടെ ഭാഗമായിട്ട് പറയുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ സെർവർ PDN എന്ന് പറയുന്ന നമ്മുടെ ഒരു പബ്ലിക് ഡൊമൈനിലുള്ള നെറ്റ്വർക്ക്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വരുന്നത്. സോ ഇതിനകത്തൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പാക്കറ്റ് ഡാറ്റയാണ്. അപ്പോൾ സോ ഇതൊരു LTE എന്ന് പറയുന്നൊരു പാക്കറ്റ് ഡാറ്റ നെറ്റ്വർക്കാണ്. പാക്കറ്റ്സ് ആയിട്ടാണ് ഡാറ്റ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ കുറേ ഇൻ്റർഫേസുകളും കാണിച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് LTE UE എന്ന് പറയുന്നത് നമ്മുടെ യൂസർ എൻഡ് യൂസർ എക്യുപ്മെൻ്റ് എന്ന് പറയുന്ന സാധനം നമ്മുടെ മൊബൈൽ ഫോണായിട്ട് കൺസിഡർ ചെയ്യുക. ബാക്കി രണ്ട് ഭാഗങ്ങൾ നമ്മുടെ ആക്സസ് നെറ്റ്വർക്കും പിന്നെ EPC ആണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ആക്സസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബേസ് സ്റ്റേഷൻസാണ്, നമ്മുടെ ടവറുകളാണ്. ആ ടവറുകളെ ഓരോന്നും ഓരോ നോഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മളതിന് ഓരോന്നിനെയും ഇ നോഡ് ബി എന്നാണ് നമ്മൾ ബേസ് സ്റ്റേഷൻ നോഡുകളെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതിനകത്തേക്ക് മൊബൈൽ ഫോൺ എന്ന് വരുന്ന ഇൻ്റർഫേസിനെ നമ്മൾ UU ഇൻ്റർഫേസ് വെച്ചിട്ടാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത്. അതേസമയത്ത് EPCയിലേക്കുള്ള ഇൻ്റർഫേസിനെ നമ്മൾ S1 എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസ് വെച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു നേരത്തെ വരച്ച ഡയഗ്രത്തിൻ്റെ ഒരു എക്സ്പാൻഡഡ് വേർഷൻ ആയിരുന്നു അത്. അത് ഓരോന്നും എന്താണെന്ന് നോക്കാം. യൂസർ എക്യുപ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണാണ് യൂസർ എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഉണ്ടാവുന്ന കാര്യങ്ങൾ മൂന്ന് സെക്ഷൻസാണ് ഉണ്ടാവുക അതിനകത്ത്. ഒന്നൊരു MT എന്നുള്ളൊരു ടെർമിനേഷൻ ഉണ്ട്, അതായത് മൊബൈൽ ടെർമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കമ്മ്യൂണിക്കേഷൻ ഫംഗ്ഷൻസും ചെയ്യുന്ന ആളാണ് ഈ MT, മൊബൈൽ ടെർമിനേഷൻ എന്ന് പറഞ്ഞൊരു ആൾ. ഇനി ടെർമിനൽ എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞ ആളാണ് ഡാറ്റ സ്ട്രീംസിനെ ഹാൻഡിൽ ചെയ്യുന്നത്, അതായത് ഏതൊക്കെ ഡാറ്റ എങ്ങോട്ടൊക്കെ പോകണം, അത് ഏതൊക്കെ റിസീവ് ചെയ്ത് എന്ത് ചെയ്യണം, അങ്ങനെ ഡാറ്റയെ ഡീൽ ചെയ്യുന്ന ആളാണ് ടെർമിനൽ എക്യുപ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗം. പിന്നെ യൂണിവേഴ്സൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് കാർഡ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അതായത് അതാണ് നമ്മുടെ സിം കാർഡ് എന്ന് പറയുന്ന സംഭവം. അതായത് ആ ഒരു എക്യുപ്മെൻറ്റിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്, അത് ആ ഒരു എക്യുപ്മെൻറ്റ് ഒരു യുണീക്കായിട്ടുള്ളൊരു ഡിവൈസാക്കി മാറ്റുന്നത് ഈ പറഞ്ഞ UICC എന്ന് പറയുന്ന സെക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ സിം കാർഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ യൂണിവേഴ്സൽ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മോഡ്യൂൾ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് ഒരു മൊബൈൽ ഫോൺ ആവുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ സിം കാർഡാണ്, പിന്നെ രണ്ടാമത്തെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഡാറ്റ സ്റ്റോറേജിങ് ഡാറ്റ ഹാൻഡ്ലിങ് ഡാറ്റ പ്രോസസ്സിങ് സെക്ഷൻസാണ്, മൂന്നാമത്തത് നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഡാറ്റ ഇവിടുന്ന് സെൻഡ് ചെയ്യാനും ഡാറ്റ റിസീവ് ചെയ്യാനും ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് ഒരു യൂസർ എക്യുപ്മെൻ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ നമ്മൾ പറയാൻ പോകുന്നത് ഈ യു ട്രാൻ എന്ന് പറയുന്ന സംഭവം ഇവോൾവ്ഡ് UMTS ടെറസ്ട്രിയൽ റേഡിയോ ആക്സസ് നെറ്റ്വർക്കാണ്. UMTS എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ഉള്ള ഒരു സിസ്റ്റമാണ്. അതിൻ്റെ ഇവോൾവ്ഡ് മെത്തേഡാണ് നമ്മൾ ടെറസ്ട്രിയൽ റേഡിയോ ആക്സസ് നെറ്റ്വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതായത് ടെറസ്ട്രിയൽ റേഡിയോ ആക്സസ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടവറുകൾ തമ്മിലുള്ള കണക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു ടേമാണ്. അപ്പോൾ അത് ആക്ച്വലി ചെയ്യുന്നത് നമ്മുടെ
മൊബൈൽ ഫോണിനെയും ഇ പി സിനെയും തമ്മിൽ കണക്ട് ചെയ്യണം. നമ്മുടെ മൊബൈൽ ഫോൺ വെച്ചിട്ട് നമ്മൾ ആരെയാണ് വിളിക്കുന്നത്, അയാൾ ചിലപ്പോൾ നമ്മുടെ ടവറിൻ്റെ അണ്ടറിലുള്ള ആളായിരിക്കാം, വേറൊരു ടവറിൻ്റെ അണ്ടറിലുള്ള ആളായിരിക്കാം, വേറൊരു പിന്നെ കൺട്രിയിലായിരിക്കാം, വേറൊരു ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന ആളായിരിക്കാം, ലാൻഡ് ഫോൺ യൂസ് ചെയ്യുന്ന ആളായിരിക്കാം, കമ്പ്യൂട്ടറിലേക്കായിരിക്കാം നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആൾ ഇ പി സി ആണ്, കോർ നെറ്റ്വർക്കാണ് ഇത് മുഴുവൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അവിടേക്ക് നമ്മുടെ സിഗ്നലിനെ എത്തിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള സിഗ്നലിനെ നമ്മുടെ മൊബൈൽ എക്യുപ്മെൻറ്റിലേക്ക് എത്തിക്കുക, ഇത് രണ്ടും ചെയ്യുന്ന ആളാണ് ഈ പറഞ്ഞ ആക്സസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള കമ്പണൻസ് എന്ന് പറയുന്നത് ഈ നോഡുകളാണ്, അതായത് ബേസ് സ്റ്റേഷൻ നോഡുകളാണ്. ആ ഓരോ നോഡിനും നമ്മൾ ഇ എൻ ബി എന്നോ ഇ നോഡ് ബി എന്നൊക്കെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. സോ ഓരോ നോഡും ഓരോ സെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഒരു 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 സെല്ലായിട്ട് നമ്മളൊരു ഏരിയനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെല്ലിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താനും ആ സെല്ലിൽ നിന്നുള്ള ഡാറ്റ എടുക്കാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ആക്സസ് നെറ്റ്വർക്കിൻ്റെ വേറെ രൂപം. ഒരു സൈഡിൽ നമ്മുടെ മൊബൈൽ ഫോണുണ്ട്, മറ്റേ സൈഡിൽ ഇ പി സിൻ്റെ, ഇതിൻ്റെ ഇടയിൽ ഈ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന നോഡുകൾ, ടവറുകളും അതിൻ്റെ സെല്ലും അതിൻ്റെ റേഞ്ചും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ഇനി ഇവോൾവ്ഡ് ബേസ് സ്റ്റേഷൻ്റെ പ്രത്യേകത, ഇ ബി എൻ എന്ന് പറയുന്നത് നമ്മുടെ ഇവോൾവ്ഡ് ബേസ് സ്റ്റേഷൻസ് ആണ്, അതായത് എൽ ടി ഇക്ക് വേണ്ടിയിട്ടുള്ള ബേസ് സ്റ്റേഷൻസ് ആണ്, ടവറുകളിലാണ്. ആ ടവറുകൾ എന്ന് പറയുമ്പോൾ ആ ഒരു സ്ട്രക്ചറല്ല, അതിനകത്തുള്ള എക്യുപ്മെൻറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? It will send and receive radio transmission to all the mobiles using the analog and digital signal processing functions of the LTE air interface. ആ എയർ ഇൻ്റർഫേസ് ആണ് യു യു എന്ന് പറഞ്ഞ ഇൻ്റർഫേസ്. ആ എയർ ഇൻ്റർഫേസ് വഴി നമ്മുടെ അനലോഗായിട്ടുള്ള ഡാറ്റ ഉണ്ടാവാം, ഡിജിറ്റലായിട്ടുള്ള ഡാറ്റ ഉണ്ടാവാം, പ്രോസസ്സ് ചെയ്ത ഡാറ്റ ഉണ്ടാവാം. അപ്പോൾ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ആ നോഡ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വിൽ കൺട്രോൾ ഓൾ ദ ലോ ലെവൽ ഓപ്പറേഷൻസ് ഓഫ് ദ മൊബൈൽ, അതായത് ലോ ലെവൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മൊബൈലിനകത്ത് വരുന്ന ഹാൻഡ് ഓവർ സിഗ്നൽസ്, അത് ബേസിക്കലി സെൻഡ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഇ ബി എൻ ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ അത് എസ് വൺ ഇൻ്റർഫേസ് വഴിയാണ് അതിൻ്റെ നിയർ ബൈ ആയിട്ട് ഇ പി സി ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ഇ പി സി എന്ന് പറയുന്നത് നമ്മുടെ കോർ നെറ്റ്വർക്കാണ്. കോർ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുന്ന ഇൻ്റർഫേസിനെ പറയുന്നത് എസ് വൺ ഇൻ്റർഫേസ് എന്നുള്ളതാണ്. അത് മാത്രമല്ല ഇതിൻ്റെ ഒരു കണക്ഷൻ ഉള്ളത്, നിങ്ങൾക്ക് ആ ഫിഗറിൽ കണ്ടാൽ മനസ്സിലാവും. പരസ്പരം ഓരോ നോഡുകളും തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആണ്, അതായത് നിയർബൈ ആയിട്ട് കിടക്കുന്ന റേഞ്ച്, നിയർബൈ ആയിട്ട് കിടക്കുന്ന സെല്ലുകളിലുള്ള ബേസ് സ്റ്റേഷനുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഇൻ്റർഫേസ് എക്സ് ടു എന്ന് പറയുന്നൊരു ഇൻ്റർഫേസ് ആണ്. ഇൻ്റർഫേസ് എന്ന് പറയുന്നത് അതൊരു പ്രോട്ടോക്കോളാണ്, എങ്ങനെ കണക്ട് ചെയ്യുന്നു, ഏത് രീതിയിലാണ് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇൻ്റർഫേസിനകത്ത് ഉണ്ടാവുക. അപ്പോൾ ഓരോ ഇൻ്റർഫേസ് യുണീക്കാണ്. അപ്പോൾ ഇതാണ് ബേസ് സ്റ്റേഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത് ഇ പി സി എന്ന് പറയുന്നത് നമ്മുടെ കോർ നെറ്റ്വർക്കാണ്. അതിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അത് ആരൊക്കെയാണെന്നുള്ളത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഷോർട്ട് ഫോംസൊക്കെ ഞാൻ എക്സ്പാൻഡ് ചെയ്ത് ഇവിടെ പുറത്ത് കൊടുത്തിട്ടുണ്ട്. എച്ച് എസ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോം സബ്സ്ക്രൈബർ സെർവറാണ്. അതായത് നമ്മൾ എവിടെയാണോ, ഏത് കൺട്രിയിലാണ്, ഏത് ഏരിയയിലാണോ ഉള്ളത്, അവർക്ക് ഒരു ഹോം സബ്സ്ക്രൈബർ സെർവർ ഉണ്ടായിരിക്കും. ആ പർട്ടിക്കുലർ നെറ്റ്വർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു സബ്സ്ക്രൈബർ സെർവർ ഉണ്ടായിരിക്കും. അവിടെ ആയിരിക്കും ഒരുപാട് ലോഗുകൾ നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഇനി അടുത്തത് പാക്കറ്റ് ഡാറ്റ നെറ്റ്വർക്ക് ഒരു ഗേറ്റ് വേ ഉണ്ട്. അപ്പോൾ ആ ഗേറ്റ് വേ ആണ് നമ്മുടെ ഇൻ്റർനെറ്റുമായിട്ടുള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പി ഗേറ്റ് വേ ആണ് ചെയ്യുന്നത്, പാക്കറ്റ് ഡാറ്റ നെറ്റ്വർക്കിൻ്റെ ഗേറ്റ് വേ ആണ്. ഇനി അടുത്തത് ഒരു സെർവിങ് ഗേറ്റ് വേ ഉണ്ടായിരിക്കും. ബാക്കിയുള്ള സെർവേഴ്സുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെർവിങ് ഗേറ്റ് വേസ് ഉണ്ടായിരിക്കും. പിന്നെ അടുത്തത് ഒരു എം എം എ ഉണ്ട്, അതായത് മൊബിലിറ്റി മാനേജ്മെൻറ്റ് എൻറ്റിറ്റിയാണ്. അതായത് നമ്മുടെ മൊബൈൽ ഡിവൈസുകളുടെ മൊബിലിറ്റി എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത്, അതായത് ഹാൻഡ് ഓവേഴ്സും റോമിങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത് മാത്രം ഒന്ന് പറഞ്ഞു പോവാം. അതായത് ഹോം സബ്സ്ക്രൈബർ സെർവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൻട്രൽ ഡാറ്റാബേസ് ആണ്. നമ്മുടെ എല്ലാ ഇൻഫർമേഷൻസും കാര്യങ്ങളും, നെറ്റ്വർക്ക് ഓപ്പറേറ്ററിൻ്റെ ഡീറ്റെയിൽസും അതിനകത്തുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഉള്ള സെൻട്രൽ ഡാറ്റാബേസ് ആണ്. ഇനി പാക്കറ്റ് ഡാറ്റ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്സൈഡ് വേൾഡ്, അതായത് നമ്മുടെ ഇൻ്റർനെറ്റുമായിട്ടുള്ള കണക്ഷൻ, ഡാറ്റ നെറ്റ്വർക്കുമായിട്ടുള്ള കണക്ഷനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ പാക്കറ്റ് ഡാറ്റ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർനെറ്റാണ്. ഇനി അടുത്തത് സെർവിങ് ഗേറ്റ് വേ എന്ന് പറയുന്നത് ഇറ്റ് ആക്സ് ആസ് എ റൗട്ടർ. റൗട്ടർ പോലെയാണ് ബേസ് സ്റ്റേഷൻസും പി ഡി എന്നിനും ഇടയിലുള്ള ഗേറ്റ് വേസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള സെർവിങ് നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി മൊബിലിറ്റി മാനേജ്മെൻറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്നത് ഹൈ ലെവൽ ഓപ്പറേഷൻ മൊബിലിറ്റീസിന് വേണ്ടിയിട്ടാണ്. അതായത് ഹോം സബ്സ്ക്രൈബർ
ബാക്കി ഈ ഒരു ഡിവൈസ് വേറെ എങ്ങടേലും മൂവ് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ റോമിംഗ് ഫീച്ചേഴ്സ് വേറെ ഏതെങ്കിലും ഡിവൈസ് ഇങ്ങോട്ട് വരുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്യുന്നത്. ഇനി ഫിഗറിൽ കാണിച്ചിട്ടില്ലാത്തൊരു ഭാഗമാണ് ഈ പോളിസി കൺട്രോൾ ആൻഡ് ചാർജിംഗ് റൂൾ ഫംഗ്ഷൻ എന്ന് പറയുന്നൊരു ഭാഗം. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ അതിന് കുറേ പോളിസീസ് ഉണ്ടായിരിക്കും. ആ പോളിസി വെച്ചിട്ട് നമ്മൾ ഓരോ ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നത്, ബാക്കി ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സെക്ഷനും കൂടെ ഉണ്ട്. ആ സെക്ഷനും കൂടെ ശരിക്കും ഇ പി സിക്കകത്ത് ഉണ്ടായിരിക്കും, പക്ഷെ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്തില്ല, ഫിഗറിനകത്ത് നമ്മളത് കാണിച്ചിട്ടില്ല. പക്ഷേ അത് അണ്ടർലൈയിങ് ആണ്, ഈ പോളിസീസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ എല്ലാ ഓപ്പറേഷൻസും നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എൽ ടിയുടെ ആർക്കിടെക്ചറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്.